ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ബഹുമാന്യതായ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ, കർത്താവിൻ്റെ വിലയിരുദാസൻ പാസ്റ്റർ കെ എം ജോർജ്, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ ജോസഫ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് ടി, ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന കുഞ്ഞുമോൻ പാസ്റ്റർ, അകതരായിരിക്കുന്ന എല്ലാ കർത്താവിൽ വിലപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ രാത്രിയും അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും നിമിഷങ്ങളിലൊക്കെയും ശക്തമായ ദൈവിക ദൂത് ദൈവം നമ്മോട് അറിയിച്ചുകൊണ്ടിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേര സമയം തൊട്ട് തന്നെ കർത്താവ് നമ്മോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ആമേൻ. ഒന്നും ദൈവാത്മാവ് മറച്ചു വെക്കാതെ ശക്തമായ വെളിപ്പാടും ദൂതുമാണ് അറിയിച്ചുകൊണ്ടിരുന്നത്. അതിനായ കർത്താവ് തൻ്റെ അഭിഷിക്തന്മാരെ ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിച്ചു. സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച്, കഴിഞ്ഞ വൈകുന്നേര സമയം വിശ്വാസത്തോടെ ദൈവത്തെ വചനം നാം ഏറ്റെടുക്കുമെങ്കിൽ അതിലൂടെ വ്യാപരിക്കുന്ന ദൈവിക വിടുതലിനെക്കുറിച്ച്, ഈ പകൽക്കാലവും ശക്തമായ ദൈവത്തിന് ദൂതം ശ്രവിച്ചു. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന, ആരും അടയ്ക്കാതെ തുറക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നാം കേൾക്കുവാനിടയായി തീർന്നല്ലോ. കേൾക്കുന്നതൊന്നും അത് ഒഴുകിപ്പോകാതെ ഹൃദയത്തിൽ ഗ്രഹിച്ച് വിശ്വാസ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് അത്ഭുതമായി വിടുതലായി ജീവിതത്തിൽ വ്യാപരിക്കുവാനിടയായി തീരും. ആകയാൽ ഈ രാത്രിയും പ്രാർത്ഥനയോടെ കർത്തൃസ്ഥനായിരിക്കപ്പെടാം. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ വിലയിരുദാസൻ നമ്മുടെ മധ്യയെ ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ശുശ്രൂഷയ്ക്ക് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കാം. ഈ രാത്രിയും കർത്താവ് നമ്മുടെ മധ്യയെ തൻ്റെ ദാസനെ ശക്തിയോടെ ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയ്ക്കായിട്ട് കർത്തൃദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സ്വർഗനമ്മയെ സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സായസന്ധ്യയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പകലിൻ്റെ വേളകളിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ സ്വർഗ ദൈവസ് അവകാശമേകി. നിരാത്രി വീണ്ടും അല്പ മിനിറ്റ് കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സ്വർഗീയ ദൈവം എനിക്കും അവസരങ്ങളെ നൽകി തന്നല്ലോ. ദൈവം തരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ മുഖവരകൾ പറഞ്ഞ് സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. അല്പസമയങ്ങൾ ദൈവിക വചനത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ട് സന്ധ്യാവേള ശുശ്രൂഷയിലായിരിക്കാനാണ് ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നത്. പകൽ വേളകളിൽ ദൈവാത്മാവ് തന്ന ദൈവിക ആലോചന ദൂത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ച വചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിപ്പാനുള്ള വ്യക്തിപരമായ ആലോചന ദൈവം നൽകി തന്നത് ഞാൻ പ്രസ്താവിപ്പാനിടയായി തീർന്നു. അതിന് കൂടുതൽ ഊന്നൽ കൊടുപ്പാൻ, ദൂതിന് കൂടുതൽ ഊന്നൽ കൊടുപ്പാനിടയായി തീർന്നു. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. 8-ാം വാക്യത്തിൽ ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചു കളവാൻ കഴിയത്തില്ല. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് മുഖവരിയായി ഞാൻ 1-2 വാക്കുകളിൽ പകൽ പറഞ്ഞതിനെക്കുറിച്ച് ഓർപ്പിക്കട്ടെ. അപ്പോക്കാലിപ്സ് അല്ലെങ്കിൽ റെവല്യൂഷൻ, ഗ്രീക്കിൽ അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ മറന്നിക്കുക എന്ന് ഞാൻ ഓർപ്പിച്ചു. ഒരു തിയേറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു നാടക സദസ്സിൻ്റെ ആ കട്ടൻ മാറ്റുമ്പോഴാണ് അരങ്ങ് വ്യക്തമായിട്ട് ജനത്തിന് ബോധ്യപ്പെടുന്നത്. ഇതുപോലെ സർവശക്തനായ ദൈവം സ്വർഗത്തിലെ സകല പ്രവൃത്തിയുടെയും രംഗം യോഹന്നാൻ്റെ മുൻപിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഭവത്തിനാണ് ഇവിടെ അപ്പോക്കാലിപ്സ് അല്ലെങ്കിൽ വെളിപ്പാടെന്ന് പറയുന്നത്. സ്വർഗ ഒരു ദൂതൻ മുഖാന്തരം സകലതും പ്രദർശിപ്പിച്ച് കാണിക്കുകയായിരുന്നു. 1-ാം അധ്യായത്തിൽ ഇപ്പോൾ നീ കണ്ടത്, 2-ാം അധ്യായവും 3-ാം അധ്യായവും നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളത്, 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ മേലാൽ സംഭവിപ്പാനുള്ളത്, ഇത് എഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത്. യോഹന്നാനത് തൻ്റെ പീഡന മണ്ഡലത്തിൽ പീഡ അനുഭവിക്കുന്ന വേളയിൽ ഈജിയൻ കടലിലുള്ള പത്മോസ് എന്ന് പറയുന്ന പാറമടകളുടെ നാട്ടിൽ
താൻ അടിമത്തം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തു നിമിത്തം, അവൻ്റെ വചനം നിമിത്തം, സാക്ഷ്യം നിമിത്തം പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ താനത് രേഖപ്പെടുത്തി വെക്കുവാനിടയായിത്തീർന്നു. അവിടെ സഭകൾക്കുള്ള ദൂതാണ് 2-3 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 അധ്യായത്തിൽ നിന്ന് പകലോർപ്പിച്ച ഭാഗത്തോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വചനവും സാക്ഷ്യവും നിമിത്തം പീഡനം അനുഭവിച്ചു. ഫിലദൽഫിയ സഭയുടെ ദൂതനോട് പറയുമ്പോഴും അതിൻ്റെ 9 വാക്യങ്ങൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പകലോർപ്പിച്ചു, വചനം കാത്തതുകൊണ്ട് പരീക്ഷാകാലത്ത്, പരീക്ഷാകാലം വരുത്തില്ലെന്നല്ല, പരീക്ഷാകാലങ്ങളുണ്ട്. വചനം കാക്കുന്ന വിശുദ്ധന്മാർക്ക്, വിശുദ്ധമതികൾക്ക് പ്രതികൂലങ്ങൾ മാറിപ്പോകുമെന്നല്ല, പ്രശ്നങ്ങൾ മാറിപ്പോകുമെന്നല്ല, പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം അവരുടെ അടുക്കലേക്ക് സ്വർഗീയ ദൈവം ഇറങ്ങി വന്ന് അവരെ നടത്തുവാനിടയായിത്തീരും. അതോടുള്ള ബന്ധത്തിൽ ഞാൻ പഴയ നിയമത്തിൻ്റെ ചില ഉദ്ധരണികളൊക്കെ ഉദ്ധരിച്ച് ദൈവം തന്ന ദൂതുകൾ നിങ്ങളെ അറിയിപ്പാനിടയായിത്തീർന്നു. ആവർത്തന വിരസത നിമിത്തം ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഞാൻ സമാപനത്തിൽ സന്ധ്യാവേളയിൽ ഓർപ്പിക്കാമെന്ന് നിങ്ങളെ അറിയിച്ച ആ പോയിന്റുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോവുകയാണ്. നമ്മളതിൻ്റെ 7 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിപ്പാനിടയായിത്തീർന്നത്. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, നമ്മുടെ കർത്താവിന്, കർത്താവ് ആരാണെന്ന് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ക്രിസ്തു ആരാണ്, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള വ്യക്തമായ ഒരു ബോധ്യത നമുക്കുണ്ടായിരിക്കണം. സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിൻ്റെ ഡിവൈൻ ഡീലിങ്സിനെ കുറിച്ച്, 4 ഡിവൈൻ ഡീലിങ്സിനെ കുറിച്ച് പ്രസ്താവിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ 1 ഡിവൈൻ ഡീലിംഗ് ഇവിടെ പറയുകയാണ്, അവൻ അരുളി ചെയ്യുന്നു. നമ്മുടെ കർത്താവ് മഹാരാജാവാണ്, അവൻ സർവശക്തനായ ദൈവമാണ്, നിത്യനായ പിതാവാണ്, സർവത്തിൻ്റെയും കാരണഭൂതനാണ്. അവിടുന്ന് അപേക്ഷിക്കുകയല്ല, അവിടുന്ന് കൽപ്പിക്കുക, അവിടുന്ന് അരുളി ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഭയോട് പറയുകയാണ്, അവൻ അരുളി ചെയ്യുന്നു. ഞാൻ ആ വാക്യത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സമാപനത്തിൽ നിന്ന് പോയിന്റ് കൊടുക്കാൻ പോവാ. 1 പോയിന്റ് ഞാൻ പ്രസംഗിപ്പാൻ വേണ്ടി എടുക്കുന്നത്, സംസാരിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 45-44 നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ മൂകനായ ദൈവമല്ല, അനേക ദൈവങ്ങൾ മനുഷ്യൻ രൂപകൽപ്പന ചെയ്ത് ചീകുളി കൊണ്ട് ചീകി വൃത്തയന്ത്രം കൊണ്ട് വൃത്തം വരച്ച് കരുവേലകത്തിൻ്റെയും ആ പുന്നയുടെയും മറ്റ് അശോകത്തിൻ്റെയും ഒക്കെ തടി കൊണ്ടുവന്ന് കൽപ്പിച്ചുണ്ടാക്കുന്ന മനോഭാവനത്തിന് രൂപത്തിന് അടിസ്ഥാനപരമായി ഉണ്ടാക്കുന്ന അനേക ദേവന്മാർക്ക് വായുണ്ടെങ്കിലും സംസാരിപ്പാൻ കഴിയാതെ, ചെവിയുണ്ടെങ്കിലും കേൾപ്പാൻ കഴിയാതെ, കണ്ണുണ്ടെങ്കിലും കാണാൻ കഴിയാതെ അന്ധരായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ്, ഞാൻ സംസാരിക്കുന്ന ദൈവമാ. സന്തോഷമുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ 1 പ്രത്യേകത ഡിവൈൻ ഡീലിംഗ് ഇവിടെ പറയുകയാണ്, സഭയോട് സംസാരിക്കുന്ന ദൈവമാ. നിരാത്രി പരിമിത സമയങ്ങളെ എൻ്റെ മുൻപിലുള്ളൂ. ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിച്ചത് 8:30 8:30 നിർത്തണം. അപ്പം അതുകൊണ്ട് പരിമിത സമയത്തിനുള്ളിൽ വിശാലമായൊരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് പരിധികളുണ്ട്. എങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ പോയിന്റുകളും ഓർപ്പിക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. 1, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. 2, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ സാന്നിധ്യമരുളുന്ന ദൈവമാണ്. 3, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവന് അത്ഭുതങ്ങളെ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. 4 പ്രത്യേകത, അവൻ തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിന് പൂർത്തീകരണം വരുത്തുന്ന ദൈവമാ. സമാപ്തിയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കൊണ്ടെത്തിക്കുന്ന ദൈവമാ. എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം പ്രാതികൂല്യങ്ങളുണ്ടെങ്കിലും, ദൈവമായി ബന്ധപ്പെടുന്നവൻ്റെ ജീവിതത്തെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവം സംസാരിച്ച, ആദ്യമായിട്ട് സംസാരിച്ചത് ആരോടാണെന്ന് നിങ്ങൾക്ക് പറയാമോ?
ആദ്യമായ ദൈവം ഞാൻ പകലെ ഉറപ്പിച്ചു. ഞാൻ മൂന്ന് രംഗങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഒന്ന് അധ്യാപകർ ചെയ്തിട്ടുണ്ട്, രണ്ട് ബിസിനസ് രംഗത്ത് നിന്നിട്ടുണ്ട്, മൂന്നാമതാണ് സഭാശുശ്രൂഷ രംഗത്ത്. സഭാശുശ്രൂഷ രംഗത്ത് വന്നിട്ടും ചില നാളുകൾ ബൈബിൾ സ്കൂളിൽ പഠിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ടീച്ചിങ്ങാണ് വളരെ ഇഷ്ടം. ടീച്ചിങ്ങിനിടയിലുള്ളൊരു കാര്യമാണ്, ക്വസ്റ്റ്യൻ ചോദിക്കും, കുട്ടികൾ ആൻസർ പറയും. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ശ്രേഷ്ഠന്മാരുടെ അഭിഷിക്തന്മാരുടെ നിരയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ ആരെയും പരിചയപ്പെടുത്താൻ, ഞാൻ ആരെയും പ്രശംസിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ എന്നേക്കാൾ അറിവുള്ളവരും ജ്ഞാനമുള്ളവരും വിദ്യാസമ്പന്നരുമാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയുടെ മുഖത്ത് ചോദിക്കട്ടെ, നമ്മുടെ ദൈവം ആദ്യമായി ആരോടാ സംസാരിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചിട്ട് വെയിലാറുമ്പോൾ അവൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരും. അവൻ ആദ്യമായി സംസാരിച്ചത് മനുഷ്യനോടാ. അവൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടിയായിരുന്നു. കർത്താവ് ചോദിക്കുകയാണ്, ഉൽപ്പത്തിയുടെ ചോദ്യമാണ്, ആദാമേ നീ എവിടെ? അവൻ പറയുക, ഞാനിപ്പോൾ ഒളിച്ചിരിക്കുക. അവനോട് ചോദിക്കുക, ഒളിക്കാൻ കാരണമെന്താ? അവൻ്റെ ജീവിതത്തിൻ്റെ പാപം നിമിത്തം. നമ്മളിങ്ങനെ ആയിരിക്കുന്നേ, കർത്താവ് വെയിലാറുമ്പോൾ വരുമ്പോൾ ആദമും ഹവ്വയും ലജ്ജ കൂടാതെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുമായിരുന്നു. അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവർ ദൈവ തേജസ്സിൽ ദൈവ സാദൃശ്യത്തിൽ ആയിരുന്നതുകൊണ്ടാണ് അവർക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിഞ്ഞത്. അവരുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ദൈവവുമായി അഭിമുഖീകരിക്കുവാൻ, ദൈവത്തിൻ്റെ ഡീലിങ്സിൽ ദൈവത്തിൻ്റെ ഇടപാടിൽ അവർക്ക് ദൈവവുമായിട്ട് അഭിമുഖീകരിക്കുവാൻ കഴിയാതെ അവർ ഒളിച്ചിരുന്നു കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെന്നറിയാമോ? ആത്മീക ദൈവത്തിൻ്റെ തേജസ് ഏറ്റെടുക്കണം. ദൈവ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയത്തുള്ളൂ. പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം എന്ത് ചെയ്തിരിക്കുക? പകർന്നിരിക്കുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ എന്ത് ചെയ്യുന്നു? ആത്മീയ വർധന വരുത്തുന്നു. ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോടാ സംസാരിക്കുന്നേ? പേഴ്സണൽ ലൈഫിൽ അന്യഭാഷയിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കും. സഭ ആരാധനയുടെ മണ്ഡലങ്ങളിൽ സമൂഹമായി ദൈവസന്നിധിയിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനപരമുള്ളവർ വ്യാഖ്യാനിക്കട്ടെ. പൊതുസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി അന്യഭാഷ വ്യാഖ്യാനിക്കുവാൻ ആളില്ലെങ്കിൽ, വ്യാഖ്യാനം ലഭിക്കുന്നില്ലെങ്കിൽ അന്യഭാഷക്കാരൻ അല്പസമയങ്ങൾ നിശബ്ദത പാലിക്കുന്നു. ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി സമൂഹപരമായി ദൈവസന്നിധിയിൽ ഒരുമിച്ച് സ്തുതിക്കുന്ന സമയങ്ങളിൽ ദൈവജനം ആത്മാവിൽ ആരാധിക്കുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ദൈവവുമായി എപ്പോഴും ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം പാപത്താൽ ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തെ അഭിഹരിക്കുവാൻ കഴിയാതെ പോയ ആദമ്യ തലമുറയിൽ ദൈവം അഭിമുഖമായി സംസാരിച്ചത് ആരോടാണെന്ന് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 32 അധ്യായം നിങ്ങളൊന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൻ്റെ 20-23 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ദൈവം മോശയോട് സംസാരിക്കുകയാണ്. മോശ പറഞ്ഞു, ദൈവമേ, ഞാൻ പകലോർപ്പിച്ച പോലെ മോശ ദൈവത്തോട് അടുത്ത് ചെന്നത് ഇവിടുത്തെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, നിൻ്റെ പ്രസൻസ്, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ വരുന്നില്ലെങ്കിൽ എനിക്കൊരു അനുഗ്രഹം വേണ്ട. പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽജനം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചത് നിമിത്തം ദൈവത്തിന് അവരോട്
ദേഷ്യം വന്നിട്ട് അവനോട് പറഞ്ഞു, നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കിയേക്കാം, നിന്നെ അങ്ങ് അനുഗ്രഹിച്ചേക്കാമെന്ന്. അദ്ദേഹം പറഞ്ഞു, എന്നെ വലിയ ജാതിയാക്കണ്ട, ഞാൻ നിന്റെ നിയോഗപ്രകാരം ഏറ്റെടുത്ത ഈ ജനത്തെ മരുഭൂമിയിൽ തകർത്താൽ നിന്റെ മഹത്വപൂർണമായ നാമം അപമാനിതമായി തീരും. അതുകൊണ്ട് എന്നെ മാനിക്കണ്ട, എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവരെ കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്ത് അവരെ എത്തിക്കാൻ പ്രസാദം തോന്നണം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു മാലാകെ അവർക്ക് മുൻപിൽ അങ്ങ് വിടാം. അവരുടെ മുൻപിലുള്ള സകല ദുർഘടങ്ങളെയും സമഭൂമിയാക്കി അവരോട് വാഗ്ദത്തം ചെയ്ത ഏഴുവിധ ജാതികളുള്ള ഹിവ്യർ, പെരിസ്യർ, അമോന്യർ, അങ്ങനെ തുടങ്ങി ഏഴുവിധ ജാതികൾ, ആ ജാതികളെ മുഴുവനും നിഗ്രഹിച്ച് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം കൊടുക്കാം. മോശ പറഞ്ഞു, കർത്താവെ നീ വരുന്നില്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യരുത്, അത്തെ ഒരനുഗ്രഹവും എനിക്ക്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ കൂടാത്ത ഒരു അനുഗ്രഹം വേണ്ട. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇച്ഛിക്കുന്നത് അങ്ങയുടെ തേജസ് ഒന്ന് കാണണം, നിന്റെ മുഖതേജസ് എന്നെ ഒന്ന് കാണിക്കണം. കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒരുവനും എന്ത് ചെയ്യത്തില്ല, ജീവനോടിരിക്കത്തില്ല. എന്നാൽ മോശയുടെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. മോശയോട് പറയുക, മോശേ നീ എൻ്റെ അടുക്കൽ ഇവിടെ അടുത്ത് വരിക. ആ വാക്യം എടുത്തൊന്ന് വായിച്ചാട്ടെ, 32:11 നിങ്ങൾ വായിച്ചു വേണം വീട്ടിൽ പോയിരുന്ന്. അതിൻ്റെ 20-ാമത്തെ വാക്യം തൊട്ട് നിങ്ങളൊന്ന് വായിച്ചാട്ടെ. ആ നിനക്കെൻ്റെ മുഖം കാണാൻ കഴിയത്തില്ല, ആ ഒരു മനുഷ്യൻ എന്നെ കണ്ട് ജീവനോടിരിക്കത്തില്ല എന്ന് കൽപ്പിച്ചു. അതിൻ്റെ 11-ാം വാക്യവും അതിൻ്റെ 21-ാമത്തെ വാക്യവും വായിച്ചാട്ടെ. 11-ാം വാക്യം ആദ്യം വായിച്ചാട്ടെ. ആ ഇപ്പം പറഞ്ഞ് എൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല, എന്നാൽ എൻ്റെ പിൻപുറം നിന്നെ കാണിക്കാം. ദൈവം മോശയോട് സംസാരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത് ഊഹാപോഹത്തിലല്ല, ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി സംസാരിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ഡീലിംഗ് ചിന്തിച്ചോണം, അവൻ സംസാരിക്കുന്ന ദൈവമാണ്. അതിൻ്റെ 1-ാം പോയിൻ്റാണ് ഞാനിപ്പോൾ ഓർപ്പിക്കുന്നത്. അവൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവൻ അഭിമുഖമായി സംസാരിക്കുന്ന ദൈവമാണ്. മനസ്സിലായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം ഒരിക്കലും ഊഹാപോഹത്തിൽ ഇടപെടുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്തുകൊണ്ട് ഉറപ്പുണ്ട്, വ്യക്തതയുണ്ട്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ വിളി, തിരഞ്ഞെടുപ്പ്, ദൈവിക ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നാം ഊഹാപോഹങ്ങളിൽ അല്ല, ഒരു ഉറപ്പ്, ഒരു ധൈര്യം, ഒരു സ്ഥിരത കൈവരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ പറയുകയാണ്, മോശയോട് ഊഹാപോഹമായിട്ടല്ല സംസാരിച്ചത്, അഭിമുഖമായി സംസാരിച്ചു. ഇന്ന് രാത്രി ഒരു കാര്യം മറന്നു പോരുത്, ദൈവ തേജസ് കാണാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അവൻ എന്നോടും നിന്നോടും അഭിമുഖമായി സംസാരിക്കുന്ന ദൈവമാ. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അവൻ മോശയോട് ദൈവ തേജസ് കാണുവാൻ ആഗ്രഹിച്ചവനോട്, ദൈവ തേജസ്സിന് വേണ്ടി ആഗ്രഹിച്ചവനോട്, ദൈവ സാന്നിധ്യം കാംക്ഷിച്ചവനോട് അവൻ അഭിമുഖമായി സംസാരിപ്പാനിടയായി തീർന്നു. ദൈവം എന്നോടും നിന്നോടും അഭിമുഖമായി സംസാരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഒരതിയായ ആഗ്രഹം എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് ദൈവം പറഞ്ഞു, ഞാൻ കൽപ്പിക്കുന്ന 21-ാം വാക്യം, ഞാൻ കൽപ്പിക്കുന്ന സ്ഥാനത്തേക്ക് നീന്തിയണം, അടുത്തു വരണം. സ്നേഹിതനോട് സംസാരിക്കണേ, നമ്മൾ സ്നേഹിതന്മാർ തമ്മിൽ എങ്ങനെയാ? ഹലോ, സ്നേഹിതന്മാർ തമ്മിൽ എങ്ങനെയാ? ലൂക്കോസിനും 11-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഒരു സ്നേഹിതന് ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അഭിമുഖ സംഭാഷണമാണ് കേട്ടോ. ഇതൊരു ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിനമാണ്, 3-ാമത്തെ ദിന വൈകിവേളയാണല്ലോ. അപ്പം ലൂക്കോസ് 11-ൽ എങ്ങനെയാ പറയുന്നത്? സ്നേഹിത, എൻ്റെ വീട്ടിൽ ഒരു സ്നേഹിതൻ വന്നു, എനിക്ക് എത്ര അപ്പം തരണം? 2 അപ്പം തരണം.
അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഇപ്പം രണ്ടപ്പത്തിന് വേണ്ടി ചെന്നു. സ്നേഹിതം പറഞ്ഞു, എനിക്ക് ഇപ്പം ആ എണ്ണിക്കാനൊക്കത്തില്ല, അപ്പം എണ്ണിത്തരാനൊക്കത്തില്ല, എൻ്റെ പിള്ളേരെല്ലാം എന്നോടൊപ്പം കിടക്കുക. അന്ന് കാലത്തെ വീടുകൾ ഒറ്റമുറി വീടുകളാണ്. ആ വീടിൻ്റെ ഒരു ഭാഗത്ത് കുടുംബനാഥനും കുടുംബനായികയും കുഞ്ഞുങ്ങളുമായി വിശ്രമിക്കുമ്പോൾ അടുത്ത ഭാഗങ്ങളിൽ പക്ഷി മൃഗാദികൾക്കൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുക. അവന് ആ തടസ്സങ്ങൾ പറഞ്ഞു. കുഞ്ഞുങ്ങൾ ഉണരും, ആ വലിയ ഡിസ്റ്റർബ് ഉണ്ടാകും, അതുകൊണ്ട് എനിക്ക് പെണ്ണിക്കാനൊക്കത്തില്ല. എന്നാൽ സ്നേഹിതനായതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് മുട്ടിക്കൊണ്ടേയിരുന്നു. നമുക്കറിയാം, സ്നേഹിതന്മാർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അകത്ത് പരിമിതികളൊന്നുമില്ല. ഉണ്ടോ? ഇപ്പം നമ്മൾ ഒഫീഷ്യൽ സംഭാഷണങ്ങളാണെങ്കിൽ, ഔദ്യോഗിക പദവിയുള്ള ഒരാളിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ വളരെ തൂക്കിക്കുറിച്ച് പോയിൻ്റൊക്കെ വെച്ച് സംസാരിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ സ്നേഹിതന്മാർ തമ്മിൽ സംസാരിക്കുമ്പോഴോ, സ്വർഗത്തിലെ ദൈവം മോശയോട് സംസാരിച്ചത് പരിമിതികൾ വെച്ചല്ല, തൂക്കിക്കുറിച്ചല്ല, ഉള്ളു തുറന്ന് ഉള്ളതുപോലെ സംസാരിക്കുന്ന ദൈവമാ. പ്രാർത്ഥന ദൈവത്തോടുള്ള സംഭാഷണമാ. ഒരു ദൈവത്തിൻ്റെ വേദ ദൈവത്തോടുള്ള സംഭാഷണമാ. ദൈവവചന കേൾവി ദൈവത്തിന് നമ്മളോടുള്ള സംഭാഷണമാ. ഇത് രണ്ടും ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. അവിടെ പറഞ്ഞു, എന്നോട് സംസാരിക്കാൻ നീ കടന്നു വരികയാണെങ്കിൽ അണ്ട ആ എൻ്റെ അടുക്കലൊരു പാറയുണ്ട്, ആ പാറയുടെ പിളർപ്പിലേക്ക് നീ എന്ത് ചെയ്യണം? കടന്നു വരണം. ഇന്ന് രാത്രി ഒരു കാര്യം മറന്നു പോകരുത്, ദൈവം കൽപ്പിക്കുന്ന സ്ഥാനത്ത് എത്തിയെങ്കിൽ മാത്രമേ ദൈവം എന്നോടും നിങ്ങളോടും അഭിമുഖമായി സംസാരിക്കത്തുള്ളൂ. ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനത്ത് വന്ന് അഭിമുഖമായി സംസാരിക്കുന്നവനല്ല ദൈവം. ദൈവത്തിൻ്റെ തേജസ് കാണുവാനുള്ള ആഗ്രഹത്തോട് ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ലുന്നവൻ്റെ അടുക്കലേക്ക് അവൻ അടുത്തിയെന്ന് അവനോട് അഭിമുഖമായി സംസാരിക്കുന്ന ദൈവമാണ് ഞാനും നീയും സേവിക്കുന്ന ദൈവം. സന്തോഷത്തോടെ നമുക്കൊരു സ്തോത്രം ദൈവത്തിന് ചെയ്യാം. രണ്ടാമതായിട്ട് ദൈവം ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വേഗം ആ ഭാഗത്തിലേക്കൊന്ന് കടന്നു വരാം. അത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം 4:13. ഒന്നാമത്തെ ലോകസാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ബിയടിയൊക്കെ ഹിസ്റ്ററി പഠിക്കുന്നവർക്കറിയാം, നമുക്കനാസർ ചക്രവർത്തി, നമ്മുടെ സദ്ദാം ഹുസൈൻ്റെ പൂർവപിതാവ്, പൂർവരാജാവ്, ഇറാഖിലെ സദ്ദാം ഹുസൈൻ ആഗ്രഹിച്ചതും അതായിരുന്നു, നബുക്കനാസറിനെ പോലെയുള്ള ഒരു സാമ്രാജ്യമായി ബാബിലോണിനെ കെട്ടിപ്പണി ചെയ്യണമെന്ന. ഈ നബുക്കനാസർ ചക്രവർത്തി ഇന്ത്യ മുതൽ ഭൂമി മുഴുവനും ഏകചക്രാധിപതിയായി വാഴുകയാണ്. എന്നാൽ അഖിലാണ്ട സൃഷ്ടാവായ ദൈവം അവൻ്റെ കിടക്കയിൽ അവനോട് സംസാരിക്കുന്ന രംഗമാ. വൃക്ഷത്തെ വെട്ടി അതിൻ്റെ വേരുകളെ ചങ്ങലയിട്ട് എന്ത് ചെയ്യുക? ബന്ധിക്കുക. ഇല്ലയോ? അവിടെ ദൈവം സംസാരിക്കുന്നത് സ്നേഹിതനെ പോലെയല്ല, പിന്നെ ആരെ പോലെയാ? ഒരു ന്യായാധിപനെ പോലെയാ സംസാരിക്കുന്നേ. ഞാനതിൻ്റെ വിശദീകരണത്തിന് വേണ്ടി എൻ്റെ മുമ്പിൽ സമയപരിധി ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു വിശദീകരണ അനുഭവത്തിലേക്ക് പോകുന്നില്ല. നെബൂഖദ്നേസറിൻ്റെ ദർശനം മുഴുവനും വായിച്ചോണം. അവൻ കണ്ടത് ഒരു ബിംബത്തെയാണ്. അത് തൻ്റെ സാമ്രാജ്യം ഉൾപ്പെടെ നാല് തനിക്ക് ശേഷം വരാനുള്ള 3 ലോക സാമ്രാജ്യങ്ങളെ കൂടെ ഉൾക്കൊള്ളുന്ന ദർശനമായിരുന്നു. ദാനിയലതിന് വ്യാഖ്യാനം കൊടുത്തു. താൻ കണ്ട ബിംബം തകർക്കപ്പെടുന്നത് കൈതൊടാത്തൊരു കല്ലിനാലാണ്. അത് ക്രിസ്തു സ്ഥാപിക്കാനിരിക്കുന്ന സാമ്രാജ്യമാണ് എന്ന് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവനോട് വ്യക്തിപരമായ ഒരു ദൂതുണ്ട്, നിന്റെ സാമ്രാജ്യത്തെ തകർത്ത് ആ പടുവൃക്ഷമായിരിക്കുന്ന നിന്നെ മുറിച്ചു മാറ്റി ഞാൻ നിന്റെ വേരുകളെ ആ അല്പകാലത്തേക്ക് ബന്ധിച്ച് എൻ്റെ അധികാരത്തിൻ കീഴിൽ സൂക്ഷിച്ച് നിന്റെ സാമ്രാജ്യം മറ്റൊരുവിന് ഞാൻ കൊടുക്കുമെന്ന് ഒരു ന്യായാധിപനെ പോലെ സ്വർഗം സംസാരിപ്പാനിടയായി തീർന്നു. അപ്പം ദൈവത്തോടടുത്തിയല്ലാത്ത, ദൈവപ്രമാണത്തോടടുത്തു വരാത്ത, ദൈവത്തോട് മത്സരികളായവരോട് സ്വർഗത്തിലെ ദൈവം സ്നേഹിതനെ പോലെയല്ല സംസാരിക്കുന്നത്, അവനോട് ന്യായാധിപനെ പോലെയാണ് സംസാരിക്കുന്നത്. എന്നാൽ തൻ്റെ ജനം, തൻ്റെ ദാസന്മാർ ആത്മീയ അനുഭവത്തിൽ നിന്ന്
വ്യതിചലിക്കപ്പെടുമ്പോൾ ദൈവം അവരോട് സംസാരിക്കുന്ന രംഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. പകൽ വേളയിൽ ഒരു ദൂത് പറയുവാൻ വേണ്ടി ആ ഭാഗം പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ചു. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസും യോഹന്നാനും യാക്കോബും ആ മറ്റ് രണ്ട് ശിഷ്യന്മാരും കൂടെ ചേർന്ന് അവർ യേശുവിൻ്റെ ക്രൂശീകരണ ശേഷം മത്സ്യബന്ധനത്തിന് വേണ്ടി ഗലീല കടലിലേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ അവരെ തേടി ഉദ്ധതനായ ക്രിസ്തു ഗലീല കടലിന്റെ തീരത്തെ കടത്തി ചെന്നു. അവിടെ ചെന്നിട്ട് അവിടുന്ന് അവർ മത്സ്യബന്ധനം നടത്തുന്നത് ദൂരെ നിന്ന് വീക്ഷിക്കുകയാണ്. അവർക്ക് തന്നെ തന്നെ തൻ്റെ മഹത്വപൂർണമായ അനുഭവത്തിൽ വെളിപ്പെടുത്തി കൊടുക്കാതെ അവരോട് ചോദിക്കുകയാണ്, പത്രോസേ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവര് പറഞ്ഞു, നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ഞങ്ങൾക്ക് എന്ത് തരുവാൻ കഴിഞ്ഞിട്ടില്ല, നേടുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, ഈ പടകിൻ്റെ വലത്തുഭാഗത്ത് നീ വല വീശുക. അവൻ പടകിൻ്റെ വലത്തുഭാഗത്ത് അനുസരണത്തോട് വല വീശുന്നു, പെരുത്ത മീൻകൂട്ടൻ ലഭിക്കുന്നു. തിരികെ മീനുമായി കടന്നു വരുമ്പോൾ ഇത് യേശുവാണെന്ന് യോഹന്നാനും മറ്റ് ശിഷ്യഗണങ്ങളും പത്രോസിനെ പരിചയപ്പെടുത്തിയപ്പോൾ സ്വയബോധം വന്നിട്ട് തൻ നഗ്നനാണെന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്തിയാടുകയാണ്. എന്നാൽ അവിടെ യേശുനാഥൻ ചോദിക്കുകയാണ്, മകനെ മക്കളെ നിങ്ങൾ കടന്നു വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുക. പ്രാതൽ കഴിപ്പാൻ കടന്നു വന്നപ്പോൾ യേശുനാഥൻ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഊ കർത്താവേ. വീണ്ടും പറയുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ പറയാണ്, ഊ കർത്താവേ. വീണ്ടും പറയുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞിട്ട് അവൻ അനുതപിച്ചിട്ട് മത്സ്യബന്ധനത്തിന് പോയ, പിന്മാറ്റത്തിലേക്ക് പോയ, ക്രിസ്തുവിന്റെ വിളിയെ നിഷേധിച്ചു പോയ യോഹന്നാ പത്രോസിനോട് യേശു ഒരു ന്യായാധിപനായിട്ടല്ല ഇടപെട്ടത്, ഒരു സ്നേഹിതനായിട്ടല്ല ഇടപെട്ടത്. അവന്റെ ജീവിതത്തിന്റെ അപജയത്തിൽ നിന്ന് അവനെ വിജയത്തിലേക്ക് കൊണ്ടിരുന്ന ലക്ഷ്യം നഷ്ടപ്പെട്ട്, അവന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് അവന്റെ ജീവിതത്തെ ലക്ഷ്യപൂർണതയുടെ ആ സമാപ്തിയിലേക്ക് കൊണ്ടിരുന്നവനായി ഒരു നിരീക്ഷകനെ പോലെ ഇടപെടുവാനിടയായി തീർന്നു. സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 1 നമ്മൾ ചിന്തിച്ചത്, അവനൊരു സ്നേഹിതനെ പോലെ സംസാരിക്കുന്നു. 2 രംഗത്തിൽ ഒരു ന്യായാധിപനെ പോലെ നിസ്കരേശനോട് സംസാരിക്കുന്നു. 3 രംഗത്തിൽ ഒരു നിരീക്ഷകനെ പോലെ സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 വിധത്തിൽ ഏത് വിധത്തിലാണ് ഇന്ന് രാത്രി സ്വർഗം എന്നോടും നിങ്ങളോടും ഇടപെടുന്നതെന്ന് നമ്മളെ തന്നെ ഈ വാസ പ്രാർത്ഥനയിൽ ഒരു സ്വയശോധനയുടെ രാത്രിയായി തീരട്ടെ. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളോട് ഒരു ന്യായാധിപനായി ഇടപെടാനല്ല, എന്നും ഒരു നിരീക്ഷകനായി ഇടപെടാനല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ അഭിമുഖ സംഭാഷണത്തിലെ അവൻ്റെ മണവാട്ടിയായി അവനോടൊരുമിച്ച് സദാ സന്തോഷിച്ച് സദാ ആനന്ദിച്ച് അവൻ്റെ സന്തോഷം പങ്കുവെക്കുവാൻ അവനാൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും വിശുദ്ധപതികളുമാണ് നമ്മൾ. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശയോർത്ത് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ തുളുമ്പി ദൈവത്തെ സ്തുതിക്കുന്ന, അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്ന ഒരു സായം സന്ധ്യയായി ഈ രാത്രി തീരട്ടെ. പകൽ സമയം ഞാൻ ഓർപ്പിച്ചല്ലോ, അവൻ കരുതാത്തത് അവന്റെ അധ്വാനത്തിൽ ദൈവം കൊടുത്തു. അതൂത് പറയാൻ നേരമാണ് ദൈവാത്മാവാദി എനിക്കുണ്ടെന്നെ. അവൻ ഇന്ന് പകൽ വരാത്തവരോടും പറയട്ടെ, അവൻ അധ്വാനിക്കാൻ പോയതിൽ അധ്വാനത്തിൽ വിശാലത കൊടുത്ത് അത്രയും ആയുഷ്കാലഘട്ടം അവൻ പിടിക്കാത്തത് എന്ത് ചെയ്തു? നിൽക്കാലൊരു യാഥാർത്ഥ്യം പറയാം, നീ ദൈവത്തിൻ്റെ ശബ്ദമേറ്റെടുത്ത് കാഴ്ചയോട് വെക്കാൻ തുടങ്ങിയ നിൻ്റെ ജീവകാലത്ത് നീ നേടിയിട്ടുള്ളതിനേക്കാൾ
അധികമായ ആത്മീയതല ഭൗമികതല അനുഗ്രഹങ്ങളെ തരുവാൻ സർവശക്തിയുള്ളവനാ ഞാൻ നീ സേവിക്കുന്ന ദൈവം. ഞാൻ ഇന്ന് പകൽ ഭൗമികതയുടെ പ്രസംഗമല്ല പ്രസംഗിച്ചത്. നമുക്കറിയാം യാക്കോബിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന ഭൗമികമായിരുന്നു, രണ്ടാം പ്രാർത്ഥന ആത്മീയമായിരുന്നു. ഭൗമികം നേടിയ ഏശാവ് യാക്കോബിനേക്കാൾ അധികം അനുഗ്രഹം കിട്ടി. എന്നാൽ പീഡനങ്ങളും കഷ്ടങ്ങളുമായിരുന്നു യാക്കോബ് തലമുറയ്ക്ക്. പിന്നത്തേതിൽ സ്വർഗം ആ യാഥാർത്ഥ്യ അനുഗ്രഹത്തിൽ അനുഗ്രഹിക്കുകയും നിലനിർത്തുകയും തലമുറ തലമുറയായി കരുതുകയും ചെയ്തിരിക്കുന്നത് ഇന്നും ഇസ്രയേലിനോടുള്ള ബന്ധത്തിലാണ്. ഏശാവ് തലമുറയുടെ കൂടാരങ്ങൾ ശൂന്യമായി. അതിന്ന് പെത്ര എന്ന് പറയുന്ന പാറക്കെട്ടുകൾ ആസ്ഥാന നഗരി ഇന്ന് കാടുപിടിച്ച് ശൂന്യമായി കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വർഗീയ അനുഗ്രഹം പ്രാപിക്കുന്നവന് ലഭിക്കുന്ന അനുഗ്രഹം ശാശ്വതമായ അനുഗ്രഹമാണ്. സന്തോഷപ്പെടുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. രാത്രി പകൽ പറയാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയ ദൈവത്തിൻ്റെ വൈതലേ, ദൈവത്തെ കൂടാതെ നേടുന്ന നേട്ടങ്ങളെല്ലാം താൽക്കാലികമായിരിക്കുമ്പോൾ ദൈവത്തോടുകൂടി നേടുന്ന നേട്ടങ്ങൾ ദൈവം നിനക്കൊരു അനുഗ്രഹം തന്നാൽ അത് നിനക്ക് മാത്രമുള്ളതല്ല, അത് ശാശ്വതമായിരിക്കും. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം നിനക്കൊരു കാർ തന്ന, ആ കാറിൻ്റെ പാർട്സ് തേയുന്നിടം വരെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പം കാവലുമുണ്ട്. ദൈവം നിനക്കൊരു ബൈക്ക് തന്ന, ദൈവം നിനക്ക് തന്ന നിന്റെ ആഗ്രഹത്തിന് ഇഷ്ടത്തിന്, കൊച്ചു സ്നേഹിതന്മാരോടൊക്കെ പറയാം, നിന്റെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും വേണ്ടി ഒരു ബൈക്ക് വാങ്ങിച്ചാൽ അല്ല, നീ ദൈവസന്ധി പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരം ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ നൽകി തന്ന, ദൈവഹിതപ്രകാരം ഒരു കുടുംബജീവിതം നിനക്കുണ്ടായാൽ, നിന്റെ ഇഷ്ടത്തിന് പോയി ഒരു കുടുംബജീവിതം കണ്ടെത്തുന്നതല്ല, ദൈവഹിതപ്രകാരം ഒരു കുടുംബജീവിതം നീ തിരഞ്ഞെടുത്താൽ, ദൈവഹിതപ്രകാരം നീ ഒരു ബിസിനസ്സിൽ ആയിരുന്നാൽ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ലക്ഷ്യബോധം വരുത്തിയിട്ട് ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പൂർത്തീകരണത്തിൽ ആത്മീയ ഭൗമിക രംഗങ്ങളിൽ ചലിക്കുവാനിടയായിത്തീർന്നാൽ അത് നിൻ്റെ ശാശ്വതമായിരിക്കും. അത് തലമുറ തലമുറയായുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കും. അതിനെ നഷ്ടപ്പെടുത്തുവാൻ ഒരു ശക്തിക്ക് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഇപ്പം നമ്മുടെ വിഷയം അതല്ല. ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്ന ദൈവമാ, സംസാരിക്കുന്ന ദൈവമാ. മൂന്ന് വിധത്തിലുള്ള സംഭാഷണങ്ങളെക്കുറിച്ച് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നു. ഇവിടെ സർവശക്തനായ ദൈവം പറയുകയാണ് ഫിലദെൽഫിയ സഭയെ, ഞാൻ അരുളി ചെയ്യുന്നു. മനസ്സിലായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാ. തൻ്റെ ശബ്ദം ഏറ്റെടുക്കുന്നവർ ഒരിക്കലും പരാജിതരായി തീരത്തില്ല. ഞാൻ ചോട്ടെ, എന്തിനാ PMG ചർച്ച് ഇവിടെ വ്യാഴാഴ്ച രാത്രി തൊട്ട് ഇന്ന് വരെ ഉപസിച്ചുകൊണ്ടിരിക്കുന്നേ? നല്ല മനോഹരമായ ചർച്ച്, ആ ബൈബിൾ കോളേജ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഈ പട്ടണത്തിൻ്റെ നടുവിൽ ഇത്രയുമൊക്കെ ഉള്ളപ്പോൾ ഇത്രയും എന്തിനാണ് ഉപസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ ഇതിൻ്റെ ഭൗമിക വിഷയത്തിന് വേണ്ടിയല്ല ഉപസിക്കുന്നത്. നിരാത്രി ദൈവത്തിൻ്റെ മക്കളെ, തൻ്റെ ജനം ഉപസിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് ഓരോ കാഴ്ചവീടുകളും മുന്നോട്ട് വെക്കുവാനാ. യജമാനൻ്റെ ഹിതത്തിനനുസരിച്ച് കാൽച്ചുവട് വയ്ക്കുന്നവന് തൻ്റെ ആടുകൾ തൻ്റെ ശബ്ദം കേട്ട് കാൽച്ചുവടുകൾ ചലിപ്പിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ കഴിയത്തുള്ളൂ. രാത്രി ഞാൻ വിളിച്ച് പറയാം, ദൈവത്തിൻ്റെ ശബ്ദമേറ്റെടുത്ത് കാൽച്ചുവടുകൾ വെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പ്രസ്ഥാനത്തെയും തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കോ ഒരു ദേശാധിപതിക്കോ ഒരു പാതാള ഗോപുരത്തിനോ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ഇടപെടുന്ന ദൈവമാണ്. കർത്താവിൻ്റെ ഇടപെടൽ നാലുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഇടപെടലിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചേക്കാം. അവൻ സാന്നിധ്യം അരുളുന്ന ദൈവമാണ്. ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കാൻ കഴിയും? പകൽ ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം സമാപനത്തിൽ ഒരു രണ്ട് വാക്ക് പറഞ്ഞാൽ നിർത്തി. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് ചിലപ്പോൾ ഉടനെ അനുഭവിക്കാൻ കഴിയും. സഡൻലി നമ്മൾ രോഗിയാ, പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വന്ന് അത്ഭുതപൂർവമായ വിടുതൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വിളിച്ച അനുഭവം ഞാൻ പേഴ്സണലായിട്ട് എന്നോട് സമീപിച്ച ഒന്ന് രണ്ട് പേരുമായിട്ട് ഞാൻ പങ്കുവെച്ചു. രാത്രി എൻ്റെ അനുഭവ സാക്ഷി എന്നെ എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളിയുടെ രംഗത്തെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുവാൻ
ഒത്തിരി മണിക്കൂറുകൾ വേണം. ഞാൻ സമ്മറിയായി പറയാം, ഞാൻ ഭൗമികമായി പരിമിതമായ വിദ്യാഭ്യാസത്തിന് ശേഷം ചില നാളുകൾ ITയിലെ ഇൻസ്ട്രക്ടറായിട്ട് സേവനം ചെയ്തിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ ബിസിനസ്സുകളുടെ ബന്ധത്തിൽ സൗദി അറേബ്യയിലേക്ക് 90s കടന്നുപോയി. ഞാൻ കടന്നു പോകാൻ വേണ്ടി ബോംബെയിൽ ചെന്നു. എൻ്റെ സഹോദരി ഉൾപ്പെടെ അനേക ദൈവദാസന്മാർ കൂടി ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സമയങ്ങളിലൊക്കെ പറയാറുണ്ട്, എൻ്റെ പൊന്നുതമ്പുരാനെ എന്നെ വിളിക്കരുത്, ഞാനൊരു ഉപജീവനം ചെയ്തിട്ട് കർത്താവിൻ്റെ വേല ചെയ്ത് അല്ലെങ്കിൽ വേലയ്ക്ക് സഹായിച്ചോളാം. അങ്ങനെ ഞാൻ ബോംബെയിൽ ചെന്ന് 30 മീര റോഡിൽ C32 എന്ന് പറയുന്ന കോട്ടേശ്വരൻ ദൈവദാസനോടൊപ്പം താമസിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ശക്തമായ ഒരസുഖം പിടിച്ചു. എനിക്ക് തല നൂന്നിരിക്കാൻ വയ്യാത്ത അനുഭവത്തിൽ ഞാൻ കിടപ്പിലായി. ഞാൻ മരുന്ന് ഉപയോഗിക്കാത്തൊരു പശ്ചാത്തലമായതുകൊണ്ട് മരുന്ന് ഉപയോഗിച്ചില്ല. എനിക്ക് സൗദിയിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ വേണ്ടി JT എൻ്റർപ്രൈസസിന് ബോംബെയിലേക്ക് പോകണം. മീരാ റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് പോകാൻ വയ്യ. ഞാൻ പറഞ്ഞു പോകുന്നില്ല, വീണ്ടും വന്ന് കടന്നു. എൻ്റെ സ്നേഹിതന്മാരായ ചില പ്രിയപ്പെട്ടവർ എൻ്റെ ആ പോകേണ്ട എല്ലാ ഡോക്യുമെൻസും ക്രമീകരിച്ച് കൊണ്ടുവരുവാനിടയായി തീർന്നു. ഞാനൊരു സന്ധ്യയ്ക്ക് പിറ്റേ ദിവസം പോകണം, 3 കഴിഞ്ഞ് പോയാൽ മതിയെന്ന് പിന്നെ അറിയുവാനിടയായി തീർന്നു. അങ്ങനെ പോകേണ്ടതിൻ്റെ 1990 മെയ് മാസം 29 വൈകിട്ട് ഞാനിങ്ങനെ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ അസുഖം വിട്ടുമാറി. 4 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. 1, നീ എൻ്റെ ഉത്തമ സാക്ഷ്യം വഹിക്കണം, ചെല്ലുവാനിരിക്കുന്ന ദേശത്തിൻ്റെ ഉത്തമ സാക്ഷ്യം വഹിക്കണം. 2, നിനക്കായി നീ വൻകാര്യങ്ങളെ ആഗ്രഹിക്കരുത്. 3, നീ ചെല്ലുന്ന ദേശത്ത് വെച്ച് നീ ബന്ധിക്കപ്പെടാം, വിത്തുവർഗ്ഗങ്ങളിൽ കൂടി ബന്ധിക്കപ്പെടാം. സ്തോത്രം പറഞ്ഞ് ആരെന്തുകൾ തന്നാലും കഴിക്കാവൂ. 4, സമ്പത്ത് വർദ്ധിച്ചാൽ ചപ്പെന്നും ചവർന്ന് മണണം. ഞാൻ പറയാൻ എൻ്റെ സാരാംശം, അത്ഭുതമായ രോഗസൗഖ്യം പെട്ടെന്ന് തന്നുകൊണ്ട് ദൈവം ഇടപെട്ടു. ദൈവ സാന്നിധ്യം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ പല അനുഭവങ്ങളിലും അനുഭവിക്കാനിടയായി തീർന്നിട്ടുണ്ട്. അതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ട്. നമുക്കറിയാം രക്തസ്രാവക്കാരത്തെ സ്ത്രീയുടെ ആ അനുഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ കാണുന്നത് എന്താണ്? ആ രക്തസ്രാവക്കാരത്തെ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊട്ടുവന്ന, യേശു മരിച്ച ഒരു പെങ്കൊച്ചിനെ ഉയർപ്പിക്കാൻ വേണ്ടി, പള്ളി പ്രമാണിയുടെ മകളെ ഉയർപ്പിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് ഭേദം വരാത്ത രക്തസ്രാവത്തിന് അടിമപ്പെട്ടു പോയ 12 ആ രോഗത്തിൻ്റെ കാഠിന്യം അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊട്ടപ്പോൾ യേശു ചോദിക്കുക, തിക്കിത്തിരക്കുന്ന പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ചോദിക്കുക, എന്നെ തൊട്ടത് ആര്? ശിഷ്യന്മാർ ചോദിക്കുകയാണ്. എത്ര മടയപരമായ, മടയത്തരപരമായ ഒരു ചോദ്യമാണ് അങ്ങ് ചോദിക്കുന്നത്. ഇത്രയും അധികം പുരുഷാരം അങ്ങ് തിക്കിത്തിരക്കുമ്പോൾ അങ്ങേ തൊട്ടതാരെന്നോ? യേശു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി എന്തു ചെയ്തു? പുറപ്പെട്ടു. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചാട്ടെ. തിക്കിത്തിരക്കവന് സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. വിശ്വാസത്തോട് സ്പർശിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയായി തീർന്നു. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ബൈബിളിൽ നീ വിശ്വാസത്തോടെ ഇന്ന് രാത്രി നീ രോഗത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്നെങ്കിൽ അർത്ഥുരാമനാരകസ്ഥരാജനാരകസിയ നീ രോഗകാഠിന്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ, നാളുകളായി വിട്ടുമാറാത്ത മാരക രോഗത്തിന് നീ അടിമയാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ആരും തൊടിയിപ്പിക്കണ്ട. നാസ്രയനായവൻ്റെ ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിച്ച പോലെ നാസ്രയനായവൻ്റെ സാന്നിധ്യം, ഒരു ന്യായാധിപനായി അവൻ മാർത്ത പൊൻകച്ചട്ടനായി ഇന്ന് രാത്രി വെള്ളവണ്ണ സസ്യം കാലുന്നവനായി അഗ്നിജാല പോലെ കണ്ണുള്ളവനായി ആർക്കും മറച്ചു വെക്കാൻ കഴിയാതെ സകലത്തെയും വ്യക്തമായി കാണും
കാണുവാൻ കഴിയുന്ന ആദരത്തിൽ നിന്ന് വചനമെന്ന വാൾ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന അധികാരത്തിന്റെ വാൾ പുറപ്പെടുവിക്കുന്നവനായി ഈ സഭയുടെ മധ്യത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവൻ ഉരാവിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോട് വചനം ഏറ്റെടുത്തുകൊണ്ട് നീ ആത്മശക്തിയോടെ നീ ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൊടാൻ തയ്യാറായാൽ ഇന്ന് രാത്രി അത്ഭുതങ്ങളെ കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീരാ. ഒരു കാര്യം ഞാൻ പറയാതെ പോയാൽ തെറ്റാ. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തെ തൊട്ടല്ലോ. ഒരു കൂട്ടം ആൾക്കാർ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രങ്ങൾ, യേശുവിൻ്റെ വസ്ത്രം കിട്ടാനില്ലാത്തത് കൊണ്ട് യേശുവിൻ്റെ അമ്മയുടെ വസ്ത്രത്തിൻ്റെ അഗ്രങ്ങളും യേശുവിനെ ശുശ്രൂഷിക്കാൻ പോയ ശുശ്രൂഷകന്മാരുടെ വസ്ത്രാഗ്രഹങ്ങളും ഒക്കെ എടുത്തു വെച്ച് അതിൽ തൊട്ട് അത്ഭുതങ്ങൾ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വസ്ത്രത്തിൻ്റെ അഗ്രമെങ്കിൽ കിട്ടിയെങ്കിൽ തൊടാമെന്ന് ചിന്തിച്ചിരിക്കേണ്ട. ഒരു യാഥാർത്ഥ്യം പറയട്ടെ, അവിടെ വിശ്വാസത്തിൻ്റെ ഒരു ഡിവൈസായിട്ട് മാത്രമാണ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊട്ടത്. ഇന്ന് പിൽക്കാലം നിങ്ങൾ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ വിശ്വാസത്തോടെ നിന്റെ വിശ്വാസത്തിൻ്റെ ഒരു ഡിവൈസായി നീ കൈ നീട്ടിരിക്കട്ടെ. വിശ്വാസത്തിൻ്റെ ഡിവൈസായി ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് നീ കുടിച്ചെന്നിരിക്കട്ടെ. വെള്ളത്തിൻ്റെ ശക്തിയല്ല നിന്റെ വിശ്വാസത്തിൻ്റെ ഒരു ഉപാധി എന്ന് മാത്രം മനസ്സിലാ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വാസത്തിൻ്റെ ഉപാധികൾ സ്വീകരിച്ചുകൊണ്ട് ദൈവശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അടുത്തു വരുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരാ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ ദൈവ, ഇന്ന് രാത്രി വിടുതലിന്റെ ദൈവ, ഇന്ന് രാത്രി മഹത്വത്തിന്റെ ദൈവ, ഇന്ന് രാത്രി തന്റെ സഭയ്ക്കുള്ളിൽ, ഫിലദൽഫിയ സഭയ്ക്കുള്ളിൽ, ആത്മീയ സ്നേഹത്തിന്റെ കൂട്ടായ്മയുള്ള സഭയ്ക്കുള്ളിൽ, വചനം കാക്കുന്ന കൂട്ടായ്മയുള്ള സഭയ്ക്കുള്ളിൽ അവിടെ നുലാവിക്കൊണ്ടിരിക്കുക. ഇന്ന് ഉൽക്കാലം പ്രതിസന്ധികളുടെ മണ്ഡലങ്ങളിൽ അവൻ സാന്നിധ്യമരുളുന്ന ദൈവമായി ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ അവൻ ഉലാവിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചില സമയങ്ങളിൽ ദൈവ സാന്നിധ്യം പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെട്ടെന്ന് വരത്തില്ല. വരുമോ? ഹലോ. ചില വിഷയത്തിന് നിങ്ങൾ എത്ര വിശ്വാസത്തോട് തൊട്ടാലും പെട്ടെന്ന് ദൈവ സാന്നിധ്യം എന്ത് ചെയ്യത്തില്ല, നമുക്ക് അനുഭവിക്കാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. അതിനൊരു എക്സാമ്പിളുണ്ട്. ആവർത്തന പുസ്തകം 8:3 ഒന്ന് വായിച്ചിട്ടേ. ആവർത്തന 8:3 ഒന്ന് വായിച്ചേ. ആ ശ്രദ്ധിക്കണേ, ദൈവം ചിലപ്പം ചില പരിശോധനകൾ നമ്മളെ വ്യക്തമായിട്ട് നമ്മുടെ വിശ്വാസത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചില വിഷയങ്ങൾക്ക് അവിടുന്ന് സാന്നിധ്യമരുളാൻ അല്പം താമസിക്കാറുണ്ട്. യോശുവയോട് പറയുക, എൻ്റെ വായിലെ വചനങ്ങളെ നീ ഏറ്റെടുത്തുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നീ മുന്നോട്ട് എന്ത് ചെയ്യണം, പോകണം. ഏലിയാവിനോട് പറയുക, ഏലിയാവ് ഒറ്റ വാക്കിനാൽ ആകാശം അടച്ചവനാ, 7 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഒരു കൈപ്പത്തിയോളം മേഘം കണ്ടേ. 7 പ്രാവശ്യം പ്രാർത്ഥിച്ച് കൈപ്പത്തിയോളം മേഘം കണ്ടപ്പം ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, വിശ്വാസത്തോട് പറയുക, മഴയുടെ മുഴക്കം ഞാൻ എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. മഴ പെയ്തത് ആഹാബ് രഥം പൂട്ടി ഓടുവാൻ വിശ്വാസത്തോട് പറഞ്ഞ ആഹാബിൻ്റെ രഥത്തിൻ്റെ മുൻപിൽ കയറി ഓടിയതിന് ശേഷം എന്ത് ചെയ്തത്, മഴ പെയ്തത്. അപ്പം ചിലപ്പോൾ ചില അല്പം വിഷമിപ്പിച്ചിട്ട്, ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടിച്ചിട്ട്, ചിലപ്പോൾ അല്പം താമസിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ആവർത്തനത്തിൽ പറയുക, നിൻ്റെ ഉള്ളത്തിലുള്ളത് എന്തെന്ന് അവൻ പരിശോധിച്ച് നന്നായി നിൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ ആ നീ പ്രാപ്തനാക്കി നിന്നെ തീർക്കുവാൻ ചില പരിശോധനകൾ ദൈവം തരാറുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നെന്നറിഞ്ഞ് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ച് ഉല്ലസിച്ചു കൊള്ളണം.
സന്തോഷപൂർവ്വം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ അവൻ നമുക്ക് അവൻ്റെ സാന്നിധ്യം അരുളുന്ന ദൈവമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി കരുതുന്ന ദൈവമാണ്. അത് പ്രസംഗിക്കാൻ നമ്മുടെ മുമ്പ് സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 22:8 നമുക്ക് സുപരിതമാണ്. കർത്താവ് പറയുക, എന്താ പറയുന്നതെന്നറിയാമോ? അവിടെ പറയുകയാണ്, അബ്രഹാം പറയുകയാണ്, മകൻ ചോദിക്കുക, അപ്പ കത്തിയുണ്ട് തീയുണ്ട് യാഗത്തിനുള്ള മൃഗം. അബ്രഹാം പറഞ്ഞു, മകനെ ദൈവം കരുതിക്കൊള്ളും, ഗോഡ് വിൽ പ്രൊവൈഡ്. യഹോവ ഈരേ, ദൈവം കരുതിയോ? ദൈവം കരുതിയോ? വിശ്വാസത്തോടെ പുറപ്പെട്ടവൻ്റെ ജീവിതത്തിൽ വിറകടുക്കി, ആ യാഗവേട മണത് വിറകടുക്കി, മകനെ എടുത്ത് കിടത്തി, കത്തിയെടുത്ത് ദൈവം പറഞ്ഞതനുസരിക്കാൻ തയ്യാറായപ്പോൾ, അവിടെ ദൈവശബ്ദം ഏറ്റെടുത്തപ്പോൾ, ഒരു കാര്യമാ, കാട്ടിൽ കൊമ്പുകുരുങ്ങി നിൽക്കുന്ന ആട്ടുകൊറ്റനെ ദൈവം ഒരുക്കി. ഇന്ന് വൽക്കാലം ദൈവശബ്ദം ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ പേരിലെ അവൻ നിന്നോട് സംസാരിക്കുന്ന ദൈവമാ, സാന്നിധ്യമുള്ള ദൈവമാ, അവൻ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുന്ന ദൈവമായി. എത്ര പേർ വിശ്വസിക്കുന്നു അവൻ്റെ പാലനം എന്നോടുണ്ട്, കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്? അവൻ്റെ അവൻ നമ്മുടെ ജീവിതത്തിന് വേണ്ടി കരുതുന്ന ദൈവമാ. മറ്റൊരു കാര്യം കൂടെ നമ്മുടെ കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് എബ്രായ ലേഖനം 12:2 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്താ? ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് നമ്മുടെ ദൈവം. ദാവീദിനെ 27 ദാവീദ് പറയുക, എൻ്റെ അപ്പനും അമ്മയും എന്നെ കൈവിട്ടു, എന്നാൽ എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല, അവൻ എന്നെ ചേർത്തുകൊണ്ടു. 118 പറയുന്ന പോലെ അവൻ സമാപ്തി വരുത്തുന്ന ദൈവമാ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും വിഷയങ്ങളിൽ ഉത്കണ്ഠകളുണ്ടോ? ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. നിൻ്റെ ദൈവം ഇന്ന് രാത്രി നിൻ്റെ അടുക്കലേക്ക് അടുത്തു വരുന്നത് നിൻ്റെ ജീവിതത്തിന് പൂർത്തീകരണം വരുത്തുന്ന ദൈവമാ. അവൻ സമാപ്തി വരുത്തുന്ന ദൈവമാ. ആ ദൈവം പറയുകയാണ്, അല്ല ചെയ്യുന്ന ദൈവം എന്താണ് പറയുന്നത്? എൻ്റെ കയ്യിൽ ദാവീദ് ഗ്രഹത്തിൻ്റെ അണിക്കനെ, ഈ ആലയത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ ബഹുമാന്യനായ അലക്സാണ്ടർ സാറ് തന്നാൽ, അതിൻ്റെ അർത്ഥം ഈ ആലയത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കായെന്നാ. ഞാൻ ചോട്ടെ, യേശു കർത്താവിൻ്റെ കയ്യിൽ എന്തുകൊണ്ടെന്നറിയാമോ? താക്കോൽ കയ്യിലുണ്ട്. എന്തിൻ്റെ താക്കോൽ? ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ഒരു അധികാരത്തിൻ്റെ ശക്തി ഉള്ളവനാണ് ഇന്ന് രാത്രി ഫിലദൽഫിയ സഭയുടെ അടുക്കലേക്ക് അടുത്തു വരുന്നത്. തൻ്റെ 7 നടുവിൽ അതാ മാറത്ത് പൻകച്ച കെട്ടിക്കൊണ്ട്, സഭയുടെ അഭിഷക്തന്മാരാകുന്ന നക്ഷത്രങ്ങളെ കയ്യിലേന്തിക്കൊണ്ട്, നിലവിളക്കളാകുന്ന സഭയുടെ നടുവിലൂടെ ലാപിക്കൊണ്ടിരിക്കുന്നവൻ ആരാണെന്നറിയാമോ? അവൻ അതാ അധികാരമുള്ളവനാ. സന്തോഷപ്പെടുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ്റെ ഇരിക്കുന്ന ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ, ഈ ദാവീദ് ഗ്രഹത്തിൻ്റെ ദാവീദിൻ്റെ താക്കോൽ ഹിൽക്കിയാവെന്ന് പറയുന്ന ഒരുവൻ്റെ കൊടുക്കുന്നതായിട്ട് നമ്മൾ രാജാക്കന്മാർ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എടുത്തു വായിപ്പിക്കാൻ മുമ്പ് സമയപരിധി ഉള്ളതുകൊണ്ട് എനിക്ക് രാത്രിയിൽ ഇനിയും 19 കോന്നിയിലെത്തണം. ഞാനതുകൊണ്ട് ഞാനും ബന്ധപ്പെടുകയാണ് നിങ്ങളെക്കാൾ ഉപരി. അവിടെ പറയുകയാണ് താക്കോൽ പാപമോചനത്തിൻ്റെ കൃപയുടെ ഉറവയുടെ താക്കോലാണ് ദാവീദിൻ്റെ താക്കോൽ. ഈ താക്കോൽ പാപമോചനത്തിൻ്റെയും ദൈവകൃപയുടെയും ധാരാളത്വമായി കവിഞ്ഞൊഴുക്കൽ നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടിയാണ് ഈ താക്കോൽ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് പറയുക, സ്വർഗത്തിലും ഭൂമിയിലും, മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ആർക്ക്? നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളവരുന്ന് കാര്യങ്ങൾ ഉയർത്തിക്ക്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു പറയുക, സകല അധികാരങ്ങളും എനിക്കുള്ളതാ, അതുകൊണ്ട് നീ പോവുക. ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുത്തു പോകുന്നവരോടുകൂടി ദൈവ സാന്നിധ്യമുണ്ടോ? അവരോടുകൂടി ദൈവം കൂടിയിരിക്കും, അവരോട് ദൈവം സംസാരിക്കും, അവരുടെ ജീവിതത്തെ ദൈവം ലക്ഷ്യത്തിലെത്തിക്കും. അതുകൊണ്ട് സ്വർഗം പറയുക, നിങ്ങൾ പുറപ്പെട്ടു പോവുക. എന്തിനു വേണ്ടിയാണ് പുറപ്പെട്ടു പോകുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സകല ജാതികളെയും
ശിഷ്യരാക്കണം. എന്ത്? ഞാൻ ഞാൻ കൽപ്പിച്ചതൊക്കെയും ഞാൻ അരുളി ചെയ്തതൊക്കെയും ഇനിയും അരുളപ്പാട് അരുളി ചെയ്തത് തേടി നാം എങ്ങും പോകേണ്ട കാര്യമില്ല. ഫിലദൽഫിയ സഭയുടെ ദൂത് അതല്ലേ അരുളി ചെയ്ത്? ഞാൻ അവൻ അരുളി ചെയ്തിരിക്കുകയാണ്, സഭയ്ക്കുള്ള ദൂതുകൾ അവൻ നൽകി തന്നിരിക്കുകയാണ്. ഈ പുസ്തകം വിട്ട് ഞാനും നിങ്ങളും എങ്ങും തേടിപ്പോകേണ്ട കാര്യമില്ല. നമ്മളോടുള്ള എല്ലാ ദൈവശബ്ദവും ഇവിടെയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം, അതാ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ്, പ്രസംഗമുണ്ട് പഠിപ്പിക്കലുണ്ട്. ക്രിസ്തുനാഥൻ പറഞ്ഞു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗുരു ചെയ്യുന്നത് പോലെ, സ്കിൽഡായിട്ട് ഗുരു എങ്ങനെ ചെയ്യുന്ന അതുപോലെ ചെയ്യുവാൻ തക്കവണ്ണം ഒരുത്തനെ പ്രാപ്തനാക്കുന്നതാണ് ഏത് ട്രേഡാണെങ്കിലും, അതാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കത്തക്കവണ്ണം പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെ എന്ത് ചെയ്യണം എന്നറിയാമോ? ശിഷ്യരാക്കണം. അതെൻ്റെ ശിഷ്യരാക്കുന്നതാണ് സ്നാനപ്പെടുത്തുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ദൈവത്തിൻ്റെ വലിയ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് പോവുക എന്നുള്ളൊരു മഹാകൽപ്പനയാണ് സ്വർഗം തൻ്റെ ജനത്തിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നത്? നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ സ്വർഗത്തിൻ്റെ സകല അധികാരങ്ങളും ആർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അറിയാമോ? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും സകല അധികാരങ്ങളും ആരുടെ കയ്യിലുണ്ടെന്ന് അറിയാമോ? ഞാനും നിങ്ങൾ സേവിക്കുന്ന കർത്താവിൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ കയ്യിലുള്ള താക്കോൽ മൂന്നാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. കമ്പിവാചകം പോലെ നിങ്ങൾക്കൊരു അസൈൻമെൻ്റായിട്ട് ഞാനത് പറഞ്ഞേക്കാം. ഒന്ന്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. രണ്ട്, ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ. മൂന്ന്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ. അതെടുത്ത് പ്രസംഗിക്കുവാൻ മണിക്കൂറുകൾ ആവശ്യമാണ്. ഇന്ന് രാത്രി ഒരു കാര്യമുണ്ട്, യോഹന്നാനോട് പറയുകയാണ്, ഫ്ലൂട്ടോ ദേവൻ്റെ കരങ്ങൾ ാണ് ഈ ഭൂമി നിൽക്കുന്നത്. പാതാളത്തിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് അന്നത്തെ ഗ്രീക്ക് തത്വശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഏതാ ഉദ്ധിതനായ ക്രിസ്തു പറയുകയാണ്, യോഹന്നാനെ മരണത്തിന്റെയും പാതാളത്തിന്റെയും വെളിപ്പാട് ദിവസം വരട്ടെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാ. ഇന്ന് രാത്രി മറന്നു പോകരുത്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെയും സകല അധികാരം ലഭിച്ച ഒരു യേശുനാഥനെ സേവിക്കാനുള്ള മഹാഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ അധികാരമുള്ളവനാണ് ഫിലദൽഫിയ സഭയോട് പറയുന്നത്. അവൻ്റെ പ്രത്യേകത മൂന്ന്, അവൻ സത്യവാനാണ്. നാല്, അവൻ പരിശുദ്ധനാണ്. ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങൾ അസൈൻമെൻ്റായിട്ട് ചിന്തിച്ചു കൊള്ളണം. യെശയ്യ 6:3 വായിക്കുമ്പോൾ സ്വർഗീയ ആരാധനയുടെ രംഗം വരുമ്പോൾ യോഹന്നാൻ യെശയ്യ പ്രവാചകന് വെളിപ്പാടുണ്ടായി. ആ സ്വർഗീയ ദർശനം പ്രാപിക്കുമ്പോൾ അവിടെ മാലാഖമാരുടെ ആരാധന കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകം 4 മാലാഖമാരുടെ ആരാധനയാണ്. ആരാധനകളിൽ അവർ കെരൂബികൾ എങ്ങനെയാ ചെയ്യുന്നതെന്നറിയാമോ? രണ്ടു കൊണ്ട് മുഖം മൂടിക്കൊണ്ട്, രണ്ടു കൊണ്ട് പാദം മറച്ചുകൊണ്ട്, രണ്ടു കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഇടവിടാതെ ആർത്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, എന്തിനാണ് മാലാഖമാർ ദൈവം മുൻപിൽ രണ്ടു കൊണ്ട് മുഖം മറയ്ക്കും, രണ്ട് ചിറവ് കൊണ്ട് മുഖം മറയ്ക്കുന്നത്? ദൈവത്തിനോടുള്ള ഭയവും ബഹുമാനവും വെളിപ്പെടുത്തുവാനാണ്. ദൈവസന്നിധി നിൽക്കുന്ന മാലാഖമാർ പറയുകയാണ്, ദൈവമേ തിരുമുഖത്തേക്ക് നോക്കി ഒരു സ്നേഹിതനെ പോലെ സംസാരിപ്പാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുമ്പോൾ അവരുടെ പാദങ്ങൾ അവർ മൂടുകയാണ്. എന്താണ്? ഞങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും ഒന്നും വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സമാധാന ദൂതന്റെ കാലുകൾ എത്ര മനോഹരമെന്ന, അങ്ങനെയെങ്കിൽ കാലുകൾ പാദങ്ങൾ ദൈവിക പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ നിയോഗത്തിന്റെ അടിസ്ഥാനത്തെയാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളെ മൂടിക്കൊണ്ട് രണ്ടു കൊണ്ട് പറന്നുകൊണ്ട് അവർ ഭയഭക്തിയോടെ ആരാധിക്കുകയാണ് സൈന്യങ്ങളുടെ ഹോമ പരിശുദ്ധൻ. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാ. അതുകൊണ്ട് വിശുദ്ധിയുടെ തികവോടെ നാം ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന രാത്രിയാകട്ടെ. അവൻ നീതിമാനായ ദൈവമാണ്. അവന്റെ നീതി നമ്മുടെ നീതിയല്ല, ശാസ്ത്രിമാരുടെ നീതിയല്ല, പരീശന്മാരുടെ നീതിയല്ല. ഓരോരുത്തരും അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അവൻ തക്ക നിലവാരങ്ങളിൽ കൂലിയും പ്രതിഫലവും തന്ന് തന്റെ ദാസന്മാരെ ആദരിക്കുന്ന സുദിനമുണ്ട്. ആ ക്രിസ്തീയ പ്രത്യാശയുടെ പൂർണ്ണതയുടെ ദിനത്തിൽ കർത്താവിനോടൊത്ത് ദൂതന്മാർ ആരാധിച്ചതുപോലെ മുഖംമൂടിയും പാദമൂടിയുമല്ല സകല പ്രയത്നങ്ങളും പ്രവൃത്തികളും സ്വർഗം വെളിപ്പെടുത്തുന്ന ദിവസമുണ്ട്. വെളിപ്പാട് 5 മുഖം മൂടി ആരാധിക്കുന്ന ആരാധനയല്ല യോഹന്നാൻ കാണുന്നത്. അവിടെ കാണുന്ന ആരാധന
പുതിയ നിയമത്തിന്റെ ആരാധന എങ്ങനെയാണെന്നറിയാമോ? അവർ പറയുകയാണ്, കുഞ്ഞാടി നീ അറുക്കപ്പെട്ടു, ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് നിനക്കായി നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. തങ്ങൾക്ക് ക്രിസ്തുനാഥൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 24 മൂപ്പന്മാരെ, പുതിയ നിയമ പഴയ നിയമസഭയുടെ പ്രതിപുരുഷന്മാരായിരിക്കുന്ന സഭ ഇരിക്കുക, അവർക്ക് തേജസ്സിൻ്റെ 5 കിരീടങ്ങൾ കൊടുത്തിരിക്കുക, അവർക്ക് നല്ല സിംഹാസനങ്ങൾ കൊടുത്തിരുത്തിയിരിക്കുക. അവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടെടുപ്പിൻ്റെ നായകനായ കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ദർശനം സ്വർഗത്തിൽ വെളിപ്പെടുക. ഉടനെ അവരുടെ സിംഹാസനങ്ങൾ അവരെണ്ണീറ്റിട്ട് അവരുടെ കിരീടങ്ങളെയെല്ലാം ദൈവം കൊടുത്ത സകല കിരീടങ്ങളെയോ അവർ പിതാവിൻ്റെ മുൻപിലിട്ടിട്ട് അവർ ആർത്ത് വിളിച്ചു പറയുകയാണ്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ഗോത്രങ്ങൾ എന്ന ഭാഷ എന്ന് വംശം എന്ന് ഞങ്ങളെ നിനക്കായി വിലക്ക് വാങ്ങി. ദൈവം നമുക്ക് തന്നിട്ടുള്ള സകലതും അർപ്പണം ചെയ്തുള്ള ആരാധനയാണ് നാം ആരാധിക്കാനിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ സ്വർഗീയ ആരാധന. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ട് എൻ്റെ വാക്കുകളോട് വിരാമം കുറിക്കുക. ഇന്ന് രാത്രി നമ്മൾക്ക് ദൈവം തന്ന സകല പദവികളും സകല അനുഗ്രഹങ്ങളും സകല പ്രയത്നങ്ങളും ദൈവസേനയിൽ അർപ്പണം ചെയ്തുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സർവശക്തനായ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. അവിടുത്തെ ഡിവൈൻ ഡീലിംഗിൽ അവിടെ നമുക്ക് സാന്നിധ്യമുള്ളത് ദൈവമാണ്. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ സമാപ്തി കൊണ്ടിരുന്ന ദൈവമാണ്. അവൻ വിശുദ്ധനായ ദൈവമാണ്. അവൻ സത്യവാനായ ദൈവമാണ്. അവൻ നീതിമാനായ ദൈവമാണ്. അവൻ അധികാരമുള്ള ദൈവമാണ്. സകല ദേവന്മാർക്കും മീതെ അവൻ രാജാവായി വാഴുന്ന ദൈവമാണ്. ഭൂലോകത്തിൻ്റെ സകല സിംഹാസനങ്ങളും മറിഞ്ഞു പോകുമ്പോൾ ഇളകാത്തൊരു രാജ്യം സ്ഥാപിക്കുവാൻ അവൻ അധികാരിയായി വെളിപ്പെടുവാനുള്ള ദിവസങ്ങൾ സമാഗതമായി കൊണ്ടിരിക്കുക. നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ ഇന്ന് രാത്രി ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് ഉണർത്തുകയാണ്. ദൈവത്തിൻ്റെ വൈതലേ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് തുറന്നുകൊണ്ട് നമ്മുടെ മനസ്സുകളെ ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ബുദ്ധികളെ തുറന്നുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും തേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് രഹസ്യ ഒരു ആത്മീകാരാധുടെ ആര കേട്ട വചന ഞാൻ ഓർപ്പിച്ച സമാപനത്തിൽ ഓർപ്പിച്ചതുപോലെ സമാന കൂടാരത്തിൽ വിശിഷ്ടമായിരിക്കുന്ന പലതുമുണ്ടെങ്കിലും തടിപ്പട്ടി കൊണ്ടുണ്ടാക്കിയ അത് കല്ലിലെഴുതിയ 10 കൽപ്പനയിരിക്കുന്ന ആ സമാന കൂടാരത്തിലെ നിയമപ്പെട്ടകം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മീതി എത്രേ ദൈവ സാന്നിധ്യം ഇറങ്ങിയത്. ഏതെല്ലാം മനോഹരമായ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും സ്വർഗം വെളിപ്പെട്ട് വരുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തെ എഴുതിയിരിക്കുന്ന എബ്രായരെ നമ്മൾ വായിക്കുന്ന പോലെ മാംസബലമേൽ എഴുതിപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന് മീതിയാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. ഇന്ന് രാത്രി ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് ആര് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമോ അവൻ അഭിമുഖമായി ഒരു സ്നേഹിതനെ പോലെ സംസാരിക്കാൻ പോവുകയാണ്. അവനൊരു ന്യായാധിപനായി നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. നിന്ന് രാത്രി ചെല്ലോട് ദൈവം നിരീക്ഷനെ പോലെ ഇടപെടുകയാണ്. ആ യോഹന്നാനെ പത്രോസിനെ ആ ശിശുഗണത്തെ മടക്കി വരുത്തിയതുപോലെ ജുടല മഹത്തിനാ രഹസ്യ ഭൗമിക ദർശനങ്ങളെ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ അനുഭവങ്ങൾ ദൈവ വിളിയുണ്ടായിട്ടും വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയാതെ പരാജിതമായ മനോഭാവത്തോടുകൂടി ആ സംശയമായിരിക്കുന്ന മനോഭാവത്തോടുകൂടി എന്റെ അനുഭവം അർപ്പിച്ചതുപോലെ ദൈവ വിളി പൂർണ്ണമായി ഏറ്റെടുത്ത് ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ ആത്മീയ മണ്ഡലങ്ങളിൽ പ്രശോഭിക്കാൻ കഴിയാതിരിക്കുന്ന ചെറിയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുക. എത്ര പേർ പൂർണ്ണമായി മുൻപിൽ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വിളികളെ ദൈവത്തിന്റെ നിയോഗങ്ങളെ ഞാൻ പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നെന്ന് ചില ദൈവത്തീയതകളോട് ദൈവാത്മാവ് പറയുക. ഇന്ന് രാത്രി ഒരു സമർപ്പണത്തിന്റെ രാത്രിയായി തീരട്ടെ. ഭാവിയെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വനത്തോട് തൂത് വിളിച്ച് പറയുക, നീ ഭാവിയെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. നിന്റെ നരക്ക് വളച്ചു വെക്കുന്നവർ, നിന്റെ ഭാവിയെ ലക്ഷ്യത്തിലെത്തിക്കുന്നവർ, നിന്റെ ജീവിതത്തിന് പൂർത്തീകരണം വരുത്തുന്നവർ ഇന്ന് രാത്രി അധികാരിയായി നിന്റെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ നിന്റെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ട്, അവൻ നിന്റെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുണ്ട്, അവൻ നിന്റെ സഭയുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. രാത്രി അഭിമുഖമായി സംസാരിക്കണമെന്ന് ദൈവമേ നിന്റെ തേജസ്സിനെ കാണിക്കണമെന്ന് കേവലം ഏതെങ്കിലും ഭൗമികമായ വിഷയങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം അടിസ്ഥാനപ്പെട്ട് കടന്നു വന്ന് അടുത്തു വരികയല്ല. ഈ ആലയത്തിൽ കാൽകുത്തിയപ്പോൾ ദൈവാത്മാവ് വിളിച്ചു പറയാൻ പറഞ്ഞതാ യാക്കോബിന്റെ ഒന്നാം പ്രാർത്ഥനയുടെ അനുഭവം പോലെ ചില വാക്തത്വങ്ങളെ ഏറ്റെടുത്തിട്ട് ആ വാക്തത്വ നിവർത്തീകരണത്തിന് വേണ്ടിയുള്ള പോലെ ദൈവമേ നിന്റെ ബ്ലെസ്സിങ് നിന്റെ തേജസ് നിന്റെ മഹത്വം എന്റെ എന്റെ കുടുംബത്തിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി ഈ പ്രാർത്ഥന തീരട്ടെ.
ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം ഉടനെ അരുളി നമ്മുടെ ജീവിതത്തിന് മേൽ വിടുതൽ നൽകുന്ന കർത്താവ, നിന്റെ രോഗത്തിന് ഇന്ന് രാത്രി സൗഖ്യം കൽപ്പിക്കുന്ന കർത്താവ. പാസ്റ്റർ ജെയിംസ് പ്രസംഗിച്ചത് കൊണ്ടല്ല, അവന്റെ വസ്ത്രാഗ്രമായിരിക്കുന്ന ഒരു ഉപാധി പോലെ അവന്റെ നാവായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരുന്ന യോഗത്തിൽ ഈ പുൽപ്പറ്റം നിൽക്കുമ്പോ, ഇന്ന് രാത്രി ദൈവത്തിന് വിടുതൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോ, നാളുകളായി പഴക്കമുള്ള രോഗശക്തിയുടെ ഇന്ന് രാത്രി അവിടുന്ന് ഉടനടി സാന്നിധ്യം അല്ലെന്ന ദൈവമാ, അവൻ ചില വിഷയങ്ങളെ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ മുമ്പ് വൈകിയാലോ അതിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണങ്ങളെ അവൻ നിന്നെ പരിശോധിച്ച് അതിന്റെ പൂർത്തീകരണത്തെ ചില വിടുതൽ നൽകുന്ന ദൈവമാരകസ്. ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചു തന്ന ബഹുമാനായ ദൈവത്തിൻ്റെ ദാസന്മാരോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ അലക്സാണ്ടർ പാസ്റ്റർ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ദൈവത്തിൻ്റെ ദാസനാണല്ലോ, ഈ സഭയുടെ സീനിയർ പാസ്റ്ററാണല്ലോ. കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പ്രിയ ജോമൻ പാസ്റ്റർ, എനിക്ക് 4 വർഷം മുമ്പ് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ പി എം ജി സഭ കോന്നിയിലെ ഞങ്ങളുടെ ഒരു അപ്പച്ചൻ മുഖാന്തരം ദൈവത്തിൻ്റെ ദാസൻ എൻ്റെ വീട്ടിൽ കടന്നു വന്നു. ശക്തമായ ദൈവിക ആലോചന അന്ന് പേഴ്സണലായിട്ട് വചനത്തിലൂടെ സംസാരിച്ച് ഇതുപോലെ സംസാരിച്ച് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. അതൊക്കെ എനിക്ക് വലിയ ആശ്വാസം വിടുതലുമായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ അദ്ദേഹത്തെയുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു വരണമെന്ന്. ഞാൻ സാധാരണ പൊതു ശുശ്രൂഷയ്ക്ക് ഞങ്ങൾക്കറിയുന്ന നാളെ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ്, ഞങ്ങളുടെ ആലയം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാധാരണ ഞാൻ പൊതു ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടിയാലും അങ്ങ് തള്ളിക്കളയുന്നതാണ്. ദൈവത്തിൻ്റെ ദാസൻ എന്നോട് വിളിച്ച് പറഞ്ഞ് തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങിൽ ഒഴിവ് പറയരുതെന്ന്. അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നു. എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. 1995 കർത്താവിൻ്റെ നിയോഗമനുസരിച്ച് നാട്ടിൽ കടന്നു വന്ന് ദൈവവചനം പഠിച്ച് ശുശ്രൂഷയുടെ ബന്ധത്തിലായി ചാറ്റഗോളിലെ ഒരു സീനിയർ പാസ്റ്ററായി സേവനം ചെയ്യുന്നു. ശൂരനാടിൻ്റെ അപൂർണ ദിശവിശേഷ ദൈവസഭയുടെ പാസ്റ്ററായി സേവനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് 3 മക്കൾ. മൂത്ത മകൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, 2-ാമത്തെ മകൾ നേഴ്സിംഗിന് പഠിക്കുന്നു, കൊച്ചുമകൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഓർക്കണ്ട, നിങ്ങൾ ഓർക്കുമ്പോൾ ഒരു വാക്ക് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞാനും ഓർക്കുന്ന അനുഭവങ്ങളിൽ നിങ്ങളെ ഓർത്തും പ്രാർത്ഥിപ്പാനുള്ള കടപ്പാടുണ്ട്. ദൈവമായ കർത്താവ് നമ്മളെ എവരെയും സഹായിക്കട്ടെ. ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാർക്കും എന്നെ നന്ദി രേഖപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കും. അമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവവരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വ്യക്തമായിട്ട് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായി തീർന്നല്ലോ. നമ്മുടെ ദൈവം ആരാണ് എന്ന് വ്യക്തമായി നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കി തീർത്തല്ലോ. ഈ രാത്രികാലം കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ ദൂതന മുൻപാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹാലേലൂയ, ഹാലേലൂയ. നമ്മുടെ ദൈവം അരുളി ചെയ്യുന്ന ദൈവമാണ്. ഒരു സ്നേഹിതനെ പോലെ നമ്മോട് സംസാരിക്കുന്ന, ഒരു ന്യായാധിപനെ പോലെ ഇടപെടുന്ന, ആമേൻ, ഒരു നിരീക്ഷകനെ പോലെ ആമേൻ ഇടപെടുന്ന ദൈവമെന്ന് വ്യക്തമായി സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. നമ്മുടെ ദൈവം സാന്നിധ്യം കൊണ്ട് ഉത്തരം തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, തുടങ്ങി നീതിമാനായ, സത്യവാനായ, സകലവും സമാപ്തിയിലേക്ക് വരുത്തുന്നവനായ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെക്കുറിച്ച് അനുഭവങ്ങളിലൂടെ നമ്മോട് ഇന്ന് രാത്രിക്കാലം സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനെ അഭിഷേകം ചെയ്തല്ലോ. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം പിന്നെയും അനുഭവിച്ചറിയുവാൻ ദൈവത്തോട് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറയും, കർത്താവേ, മോശയോട് സംസാരിച്ചതുപോലെ, ഒരു സ്നേഹിതനോട് ഇടപെട്ടതുപോലെ എന്നോട് ഇന്ന് രാത്രിക്കാലം ഇനിയും ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ആമീൻ. ഇനിയുള്ള മണിക്കൂറിൽ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പകൽക്കാലവും നമ്മുടെ മധ്യ ഐശ്വര്യമായി വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വലിയ ദാസനെ കുടുംബത്തെ ഓർച്ച തന്നെ സഭയെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം കരങ്ങളും അധരങ്ങളും ചലിപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെയും ആയിരങ്ങൾക്ക് ആയിരങ്ങൾക്ക് വിടുതലിന് മുഖാന്തരമാക്കി കർത്താദാസനെ ഉപയോഗിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ഉടാരംദാ വൈഡാരകദാ ശിഖപരം തല വൈഡം താരം പ്രീഡപരം തല ഔഡാരകദാ ചീകാരംദാ വൈഡാരാഭ ദീകപരം തല ഭൂടൽപാലഭ ചൂടപരം തല ഭൂടൽപാലഭ ശീടൽക്കം തല അടകാരംദാ വൈഡാരിഷാ ദീപസ്കം തല ഭൂടം പ്രാതഭ ചൂടപരം തല. ഈ ഉപവാസം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ആമൻ. ഇന്നലെയുള്ള ഉപവാസം പോലെയല്ല, ഈ ഉപവാസം കഴിഞ്ഞ് നാം എഴുന്നേൽക്കുന്നതിന് മുൻപായി തന്നെ ദൈവിക വിടുതലുകൾ നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ, നമ്മുടെ സഭയിൽ വെളിപ്പെടുവാൻ, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തി അനുഭവിക്കുന്ന നിമിഷങ്ങളായി തീരുവാൻ ദൈവത്തോട് നമുക്ക് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ആടാരാഭ ശംദാരാഭ വൈഡാരാഭ ദീകപരം തല ഭൗഡൽപാലഭ ദീകം തകടം പ്രൗഢം പ്രാതഭ. എല്ലാ ദൈവഭൃത്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശക്തിയോടെ കർത്താവ് ഈ ദിവസങ്ങളിൽ തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കുവാനായി, ആമേൻ ആമേൻ, അവരുടെ കുടുംബങ്ങളെ കർത്താവ് സൂക്ഷിപ്പാനായി, ആമേൻ. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാമല്ലോ. ആടബലം തല വൗഡൽപാല ചൂടാരാഭ പൂർണ്ണമായിട്ട് ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഭാഗ്യമായി ഉപസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് കരവശം അനുഗ്രഹിപ്പാൻ. കണ്ണുകളെ അടയ്ക്കാം. ഹാലലൂയ. കേൾക്കപ്പെട്ടത് അന്ന് വ്രതവാക്കി തീർക്കാതെ അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ സമർപ്പണത്തോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലയിരുദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ രാത്രികാലത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഉപവാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രാത്രിയിലേക്ക് ഞങ്ങൾ കടന്നു വരുവേണ്ടിയാക്കി. പ്രാർത്ഥിക്കുവാൻ, ആരാധിപ്പാൻ, ജാഗരിപ്പാൻ, ദൈവമോത്തേക്ക് നോക്കുവാൻ തന്ന എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മതിൽ പകർന്നല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിലൂടെ ചന്തയുചിതമായി ലാവിക്കൊണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ, സ്തുതിക്ക് യോഗ്യനായ ദൈവമേ, അങ്ങേ സ്തുതിപ്പാനും ഔത്തപ്പെടുത്തുവാനും തന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലും അങ്ങയുടെ ദാസനിലൂടെ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചെല്ലാം നല്ല ദൂതുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധനും സത്യവാനും ദാവീദിനെ താക്കോലുള്ളവനുമായവൻ അരുളി ചെയ്യുന്നുവെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന സകലത്തിന്മേലും അധികാരമുള്ള കർത്താവേ, ഇന്ന് രാത്രി അവിടുന്ന് അങ്ങയുടെ ദാസനോട് കേൾപ്പിച്ച നല്ല ദൂതനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണല്ലോ. ആമേൻ. ഒരു മോശയോട് സംസാരിച്ചതുപോലെ, ഒരു സ്നേഹിതനെ പോലെ ഞങ്ങളോട് സംസാരിക്കുന്ന ദിവസങ്ങളാക്കി അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, അവിടുന്ന് ആമേൻ അരുളി ചെയ്യുന്നത് അനുസരിപ്പാൻ പിന്നെയും ഞങ്ങളെ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സാന്നിധ്യം പകരുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാകയാൽ ഈ ഉപവാസത്തിൽ കർത്താവേ സന്നിധി വെച്ച വിശേഷണമേൽ ദൈവസഭയ്ക്ക് അവിടുന്ന് സമാപ്തി അയച്ചിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. ദൈവസഭയെ വർദ്ധിപ്പിക്കണമേ കർത്താവേ, വിശാലതയിലേക്ക് അവിടെ നയിക്കണമേ. അനേകർ കടന്നു വന്ന് ആമേൻ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ദൈവത്തോട് ചേരുവാൻ ദൈവമടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലും രാത്രി ഞങ്ങളുടെ ദാസനിലൂടെ ആമേൻ ദൈവസഭയോട് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കേൾക്കപ്പെട്ട ദൂതിനു മുമ്പ് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ നാമം ഞങ്ങളുടെ മൗത്തപ്പെടുവാൻ, അങ്ങയോട് അനുഭവപ്പെടുവാൻ, അങ്ങയുടെ നാമമൗത്തത്തിന് വേണ്ടി മുന്നേറുവാൻ പിന്നെയും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. കരമച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ക്ഷീണിതരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവശക്തി ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ വരവേറ്റവും ആസനമായിരിക്കിയാൽ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങി പ്രത്യാശയോടെ ജീവിപ്പാൻ പിന്നെയും ഞങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങളെ ആശീർവാദത്തോടെ പറഞ്ഞയക്കണം. ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകലും രാത്രി ശുശ്രൂഷ ഞങ്ങളുടെ ദാസന്റെ മടക്കയാത്രയിൽ കൂട്ടിരിക്കണം. ക്ഷമത്തോടെ സൗഖ്യത്തോടെ മൗനത്തിലെത്തുവണ്ടിയാക്കണമേ. പിന്നെയും അതിനേകർക്ക് ആമേനായിരങ്ങൾക്ക് പ്രയോജനമുള്ളവനാക്കി പിന്നെയും ശക്തിയോടെ കർത്താവിടുത്തി ഉപയോഗിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ വിശുദ്ധ ആരാധനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വലിയ അനുഗ്രഹം പകരണമേ. ഭൂലോകമെങ്ങും നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനകൾക്കായി സ്തോത്രം. ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കണം. ഇവിടെയും വലിയ സാന്നിധ്യവും കൃപയും തരണമേ. ആശീർവാദത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കും. തിരുനാമത്തെ മൗത്തപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നമ്മെ ധന്യമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപ,
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിച്ച് വൈകുന്നേരത്തെ പരിശുദ്ധാത്മാവിൻ സംബന്ധവും സമാസവും കൂട്ടായ്മയും പ്രാർത്ഥനയോടത്തെ എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നാളെ നടക്കുന്ന വിശുദ്ധ ആരാധനയോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.